ലാച്ചിമടയിൽ പ്ലാന്റ് തുടങ്ങാൻ ഇനി പദ്ധതിയില്ല എന്ന് കൊക്കോകോള കമ്പനി സുപ്രീംകോടതി അറിയിച്ചു. പെരുമാട്ടി പഞ്ചായത്ത് അനുമതി നിഷേധിച്ചത് കൊക്കോകോള കമ്പനി ചോദ്യം ചെയ്തില്ല. ഇതോടെ കേസ് സുപ്രീംകോടതി തീർപ്പാക്കി. വി ആർ സുനിലാണ് ചേരുന്നത്. സുനിൽ, ഇത് വലിയൊരു വിജയമാണ് പെരുമാട്ടി പഞ്ചായത്തിനെ സംബന്ധിച്ച്. എന്താണ് എന്തായാലും വിവരങ്ങൾ? അളനന്ദ, വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ പ്ലാച്ചിമടിയിലെ കൊക്കോകോള കമ്പനിക്കെതിരെ 2002 ഗ്രാമവാസികളുടെ സമരം തുടങ്ങുന്നത്. ഭൂഗർഭ ജലനിരപ്പ് അപകടകരമായ അവസ്ഥയിൽ താഴ്ന്നതോടെ ഈ മേഖലയിലെ കാർഷിക രംഗം തന്നെ പൂർണ്ണമായി തകർന്നു. ഇതോടെയാണ് 2004 ചിറ്റൂർ താലൂക്കിലെ പെരുമാട്ടി പഞ്ചായത്ത് കൊക്കോകോള കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയത്. അത് ചോദ്യം ചെയ്ത് കൊക്കോകോള കമ്പനി നൽകിയ ഹർജി കേരള ഹൈക്കോടതി അംഗീകരിക്കുകയും കോള കമ്പനിക്ക് അനുകൂല വിധി നൽകുകയും ചെയ്തു. അതിനെതിരെ പെരുമാട്ടി പഞ്ചായത്തും മലിനീകരണ നിയന്ത്രണ ബോർഡും സുപ്രീംകോടതിയിലെത്തുകയായിരുന്നു. പിന്നീട് കമ്പനി തുറക്കാൻ അനുമതി നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കൊക്കോകോള കമ്പനിയും സുപ്രീംകോടതിയിലെത്തി. ഈ മൂന്ന് ഹർജികൾ കഴിഞ്ഞ 12 സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. ഈ കേസ് ഇന്ന് പരിഗണിച്ചപ്പോഴാണ് പ്ലാച്ചിമടിയിൽ വീണ്ടും കമ്പനി തുറക്കാൻ ഉദ്ദേശമില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നും കൊക്കോകോള കമ്പനി സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടത്. കോള കമ്പനിയുടെ ഈ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. പിന്നീട് കേസ് തീർപ്പാക്കുകയും ചെയ്തു. അതേസമയം മലിനീകരണ വിഷയം ചൂണ്ടിക്കാട്ടി ഒരു പഞ്ചായത്തിന് ഒരു കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാനാകുമോ എന്ന വിഷയത്തിൽ കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഈ വിഷയം പിന്നീട് പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. സുനിലാണ്.